ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴുത്ത രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, ബാക്കി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ലഡു കീറിയത് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു മധുരമുള്ള കറിയല്ലേ, അപ്പോൾ മാങ്ങയ്ക്ക് മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് 1 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മൺചട്ടി അടച്ച് വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, 5-6 അല്ലി ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ നന്നായി ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ അരപ്പൊക്കെ നന്നായി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂണ് നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കാച്ചിയൊഴിക്കാൻ കൂടിയാണുള്ളത്. കാച്ചിയൊഴിക്കാൻ വേണ്ടി ഞാനിവിടെ 1 പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മളിതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.